ശ്രമങ്ങളും ഈ വാർത്തയ്ക്ക് ബലം കൊച്ചി രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ബിംസ്റ്റെക് രാജ്യങ്ങളുടെ രാഷ്ട്രതലവന്മാർ മുഖ്യാതിഥികളായി എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ നിന്നും വിഭിന്നമായി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ രാഷ്ട്രത്തലവന്മാരെ ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല രാജ്യത്തെ പ്രമുഖ ദേശീയ പ്രാദേശിക നേതാക്കളും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും യു പി എ ചെയർപേഴ്സൺ സോണിയാഗാന്ധിയും സത്യപ്രതിജ്ഞ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു ബിംസ്റ്റെക് രാജ്യങ്ങളായ ബംഗ്ലാദേശ് നേപ്പാൾ ഭൂട്ടാൻ ശ്രീലങ്ക തായ്ലന്റ് മ്യാൻമാർ എന്നിവിടങ്ങളിലെയും മൌറീഷ്യസ് കിർഗിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെയും രാഷ്ട്രതലവന്മാരാണ് രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തത് ബംഗ്ലാദേശ് പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേന മ്യാൻമർ പ്രസിഡന്റ് യുവിൻ മെന്ത് നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ഒലി ഭൂട്ടാൻ പ്രധാനമന്ത്രി ലോട്ടെ ഷെറിംഗ് മൌറീഷ്യസ് പ്രധാനമന്ത്രി കുമാർ ജുഗന്നാഥ് കിർഗിസ്ഥാൻ പ്രസിഡന്റ് സുറോൺബേ ജീൻബേകോഫ് എന്നിവരാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത ലോക നേതാക്കൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ ചടങ്ങിലേക്ക് ക്ഷണിക്കാതിരുന്നത് പുൽവാമ ഭീകരാക്രമണത്തിന്റെ കൂടെ പശ്ചാത്തലത്തിൽ ഇന്ത്യാ പാക് ബന്ധം കൂടുതൽ സങ്കീർണമാക്കിയേക്കും ഭരണപ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് സോണിയാഗാന്ധിക്കും ഗാന്ധിക്കും പുറമെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരായ അരവിന്ദ് കെജ്രിവാൾ എച്ച് ഡി കുമാരസ്വാമി കെ ചന്ദ്രശേഖര റാവു നിതീഷ് കുമാർ യോഗി ആദിത്യനാഥ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അശോക് ഗെഹ്ലോട്ട് കമൽനാഥ് അമരീന്ദർ സിംഗ് എന്നീ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ചടങ്ങിനെത്തിയില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഡി എം കെ അധ്യക്ഷൻ എം കെ സ്റ്റാലിൻ എന്നിവരും ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷിയായി സിനിമാ മേഖലയിൽ നിന്ന് രജനീകാന്ത് കങ്കണ റണൌട്ട് എന്നിവർ പങ്കെടുത്തു കേരളത്തിൽ നിന്ന് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരായ ജോസഫ് മാർത്തോമ മെത്രോപൊലീത്ത